അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പരിശുദ്ധ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന്. ഈ മഹത്തായ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മ്, ഒരു ദിക്ർ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അന്ന മൻ ഖറാ ഫി ആഖിരി ജുമഅത്തിൻ മിൻ റജബ്, റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആരെങ്കിലും പറഞ്ഞാൽ അഹ്മദ് റസൂലുള്ളാ, മുഹമ്മദ് റസൂലുള്ളാ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പേര്, രണ്ട് ഇസ്മുകൾ, ഹംസം വസലാസീന മറ, 35 പ്രാവശ്യം ചൊല്ലിയാൽ ലാ തൻഖതു ദറാഹിമ മിൻ യദിഹി ദാലിക സന, ആ വർഷം അവനിക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരൂല, അവന്റെ കീശ കാലിയാകൂല. നാം എപ്പോഴും ദുആ ചെയ്യുന്ന ഒന്നാണല്ലോ, ജീവിക്കുന്ന കാലത്തോളം നല്ല സന്തോഷത്തോടെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും വരാത്ത നിലക്ക് നല്ല സന്തോഷമുള്ള ഒരു ജീവിതം എനിക്ക് നീ തരണം എന്നാണ് നാം എപ്പോഴും ദുആ ചെയ്യുന്നത്. ജീവിക്കാൻ ആവശ്യമായ ഹലാലായ പണം നമുക്ക് നിർബന്ധമാണ്. ജീവിക്കുന്ന കാലത്തോളം നമുക്ക് പണമില്ലാതെ ജീവിക്കാൻ ഇവിടെ സാധിക്കൂല. അപ്പൊ ഈ ഇസ്മ്, ഈ രണ്ട് ഇസ്മുകൾ റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച 35 പ്രാവശ്യം നാം ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റജബ് മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ വലിയ മഹത്വമാണ്, വലിയ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. റഅയ്തു ലൈലത്തുൽ മിഅ്റാജ് നഹ്റൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ഒരു പുഴ കണ്ടു. മാഉഹു, ആ പുഴയിലുള്ള വെള്ളം, അഹ്ലാമിനൽ അശൽ, തേനിനേക്കാളും നല്ല മാധുര്യമുള്ള, മധുരമുള്ള, ടേസ്റ്റുള്ള വെള്ളമാണ്. വഅബ്റദ മിന സൽജ്, മഞ്ഞേക്കാളും നല്ല തണുപ്പുള്ള വെള്ളമാണ് ആ പുഴയിലുള്ളത്. വഅത്യബ മിനൽ മിസ്ക്, മിസ്കിനേക്കാളും നല്ല സുഗന്ധമുള്ള, മണമുള്ള വെള്ളമാണ് ആ പുഴയിലുള്ളത്. ആ പുഴ കണ്ടപ്പോൾ ഫക്കുൽത്തു, ഞാൻ ചോദിച്ചു, ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ ലിമൻ ഹാദ, ഈ പുഴ ആർക്കാണ് കിട്ടുന്നത്, ഇതിന്റെ അവകാശി ആരാണ്? ഓല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തന്നു, ലിമൻ സ്വല്ലാ അലൈക ഫീ റജബ്, നബിയെ, പരിശുദ്ധ റജബ് മാസത്തിൽ അങ്ങയുടെ പേരിൽ അങ്ങക്ക് സ്വലാത്ത് ചൊല്ലുന്നവർക്കാണ് ഈ പുഴ ലഭിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും എനിക്ക് ലൈവായി അറിയുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, എന്നിലേക്ക് എത്തിക്കുന്ന പ്രത്യേകമായ മലക്കുകൾ ഉണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. റജബ് മാസത്തിലെ വെള്ളിയാഴ്ചയാകുമ്പോൾ പ്രിയപ്പെട്ടവർ അതിൻ്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടി കൂടും. അപ്പൊ അതുകൊണ്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കണം. നമുക്കറിയുന്ന ഒരുപാട് സ്വലാത്തുകളുടെ സീഗയുണ്ട്, അറിയാത്തതുമായ ഒരുപാട് സ്വലാത്തുകൾ വേറെയും മഹാന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കൊക്കെയും ചെല്ലാൻ പറ്റിയ ഒരു ചെറിയൊരു സ്വലാത്താണ് വെള്ളിയാഴ്ച ചൊല്ലിയാൽ വലിയ മഹത്വം ലഭിക്കുന്ന ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അല സയ്യിദന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അദീമിൽ ജാഹി വഅല ആലിഹി വസഹബിഹി വസല്ലം. ഈ സ്വലാത്ത് പറയാന് കാരണം ഇത് ചെറിയൊരു സ്വലാത്താണ്. നമുക്കൊക്കെയും കാണാതെ അറിയുന്ന, കാണാതെ പഠിക്കാൻ, ഹിഫ്ലാക്കാൻ വളരെ ഈസിയായ ഒരു സ്വലാത്തായത് കൊണ്ടാണ് ഈ സ്വലാത്ത് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലാ സയ്യിദന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അദീമിൽ അലീമുൽ ജാഹി വഅല ആലിഹി വസഹബിഹി വസല്ലം. ഈ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ഖാല ഇമാമു സുയൂത്തി, മഹാനായ സുയൂത്തി വലിയ മഹാനാണ്. മൻ ലാസമ അലൈഹ, ആരെങ്കിലും ഈ സ്വലാത്ത്
പതിവാക്കിയാൽ നിർബന്ധമാക്കിയാൽ കുല്ലൈലത്തിൻ ജുമാ എല്ലാ വെള്ളിയാഴ്ച രാവ് എല്ലാ വെള്ളിയാഴ്ച രാത്രിയിൽ ആരെങ്കിലും ഇത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒലവ് മറത്തം വായത അത് ഒരു പ്രാവശ്യമാണെങ്കിലും ശരി ഒറ്റ വട്ടമാണെങ്കിലും ശരി ആരെങ്കിലും ഈ സ്വലാത്ത് പറഞ്ഞല്ലം നാളെ അവന് മരിച്ച് അവന്റെ മയ്യത്തെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് അവന്റെ മയ്യത്തിനെ താങ്ങിപ്പിടിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത്രയും മഹത്വമേറിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. വദക്കറ ഫവായിദുൻ ഹാദിഹി സ്വലാത്ത്, ഈ സ്വലാത്തിനേക്ക് വേറെയും ഒരുപാട് നേട്ടങ്ങളുണ്ട്. സയ്യിദ് അഹമ്മദ് ദഹലാൻ ഫീ മജ്മുആത്തിഹി, മഹാനായ അഹമ്മദ് ദഹലാൻ തങ്ങൾ തന്റെ മജ്മുആത്തിലും വദക്കറ കസീറു മിനൽ ആരിഫീൻ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെപ്പെട്ട അനേകം മഹാന്മാർ പറഞ്ഞു. ഇന്നമൻ ദാവമ അലൈഹ ലൈലത്തുൽ ജുമഅത്തി വലവ മർറത്തം വാഹിദ, ആരെങ്കിലും ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ഒരു വട്ടമാണെങ്കിലും ശരി, വെള്ളിയാഴ്ച രാവ് ചുരുങ്ങിയത് ഒരു വട്ടമാണെങ്കിലും ഒരു പ്രാവശ്യമാണെങ്കിലും ചൊല്ലിയാൽ, യൻകശിഫു ലിറൂഹി മിസാലു റൂഹിൻ നബി ഇൻദൽ മൗത്ത്, മരണസമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം റൂഹ് അവിടെ ഉണ്ടാകും, പ്രത്യക്ഷപ്പെടും. വൈന്ദ ദുഖൂലിൽ ഖബർ, അതുപോലെ തന്നെ ഖബറിലേക്ക് മയ്യത്ത് വെക്കുന്ന സമയം, അത്തായറാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവല്ലദീ യുൽഹിദു, മരണസമയത്തും മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖാല ബഅദുൽ ആരിഫീൻ, ചില ആരിഫീങ്ങൾ അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾ പറഞ്ഞു, വയംബഗീ ലിമൻ ദാവമ അലൈഹാ അൻ യഖ്റഅഹാ കുല്ല ലൈലത്തിൻ അശറ മറാത്ത്, ഈ മഹത്തായ സ്ഥാനം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് എല്ലാ ദിവസവും 10 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലണം. വലൈലത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രി എത്തിയാൽ, മിഅത്ത് മറാ 100 വട്ടം ചൊല്ലിയാൽ, അത്തായ ഫൂദ ബിഹാദൽ ഫളി, ഈ മഹത്തായ സ്ഥാനം അവനിക്ക് ലഭിക്കും. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് ചൊല്ലിയാൽ വലിയ മഹത്വമാണ് ലഭിക്കുന്നത്. ആരെങ്കിലും എന്റെ മേൽ വെള്ളിയാഴ്ച രാവും പകലും ചുരുങ്ങിയത് 100 സ്വലാത്ത് ചൊല്ലിയാൽ, കൊതിയല്ലാഹു തആല മിഅതാജ, അല്ലാഹുവിന്റെ 100 ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. സബഈന മിൻ ഹവായിജിൽ ആഖിറാ, അതിൽ 70 ആഖിറത്തിന്റെ ആവശ്യങ്ങളും, സലാസീന മിൻ ഹവായിജു ദുനിയാ, 30 ദുനിയാവിലെ ആവശ്യമാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ടെൻഷനുകളും എല്ലാ രോഗങ്ങളും എല്ലാ കടങ്ങളും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും, ജീവിതത്തിൽ സന്തോഷം നൽകും. അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ചയിൽ എപ്പോഴും സ്വലാത്ത് ചെല്ലണം. റജബ് മാസത്തിൽ നാം അത് ഒന്നുകൂടി സ്വലാത്ത് പറയുന്നതിൽ നാം ഒരു നല്ലൊരു പുരോഗതി, ഒരു ഉഷാറ്, ഒരു നമ്മുടെ വക്കലിൽ നിന്ന് ഉണ്ടാകണം. സ്വലാത്ത് ചെല്ലുന്ന വിഷയത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.